അപ്പൊ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുമ്പ് ഒരു കാര്യം പറയാണ്ട്, നമ്മുടെ ഹെൽമെറ്റ് പോലെ തന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമാണ് ഇപ്പൊ മാസ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നോർമലായിട്ട് ഫുട്പാത്തിൽ നിന്ന് കിട്ടണ ഇത്തരം മാസ്കുകൾ എത്ര നമ്മളെ സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇപ്പൊ നോർമലായിട്ട് നമ്മൾ ഇത് എന്തിട്ട് ചെയ്യുക, കുറച്ചാൾ ഉപയോഗിക്കുക, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞ് അടുത്ത മാസ്ക് വാങ്ങും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെതായിട്ടുള്ള വിലയും അതിൻ്റെതായിട്ടുള്ള ഒരു ലൈഫും കാര്യങ്ങളൊക്കെ മാത്രമാണ് ഈ ഒരു മാസ്കിന് വന്നിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്യുർമി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് എനിക്ക് ഈ റീയൂസബിൾ N95 ആന്റി പൊല്യൂഷൻ മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐറ്റം അയച്ചാണ്. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ഈ ഒരു മാസ്കിന് ഏകദേശം 9 ലെയർ വന്നിട്ടുണ്ട്. അതായത് ഇതിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ ഉണ്ട്. ഈ ഒരു ഫിൽറ്ററിന് 5 ലെയറും മാസ്കിന് ഒരു 4 ലെയറും വെച്ച് വന്നിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് റീയൂസബിൾ ആണ്. അതായത് ഒരു 10 വട്ടം ഉപയോഗിച്ചാലൊന്നും വലിച്ചു കളയേണ്ട ഒരു അവസ്ഥ വരില്ല. അപ്പൊ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു ഫിൽറ്റർ ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളെ ഈ ഒരു ഫിൽറ്ററും ഉപയോഗിക്കാം. എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ നമുക്ക് ഈ ഒരു മാസ്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ബയോഡീഗ്രേഡബിൾ ആണ്, അതേപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഈ ഒരു മാസ്കിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമുക്ക് ആ ഒരു ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് മറ്റുള്ള മാസ്കുകളിൽ കണ്ടിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഇതിൽ വളരെ കുറവാണ്. പക്കാ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് ഈ ഒരു മാസ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവരുടെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. 500 രൂപയുടെ മേലെയുള്ള പർച്ചേസുകൾക്ക് ഏകദേശം 10% ഡിസ്കൗണ്ട് തരുന്ന ഒരു കൂപ്പൺ കോഡും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ലഭിക്കും. അപ്പൊ സംഭവം സത്യമാണ്, ഞാൻ എന്റെ കവാസാക്കി ബൈക്ക് വിൽക്കാൻ പോവാണ്. കവാസാക്കി എന്ന് പറയുന്ന സമയത്ത് C800 ആ ഒരു മോഡലല്ല, എന്റെ ER6 എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മോഡലും കൂടി ഉണ്ട്. അപ്പൊ നമ്മുടെ TCR KTM എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ ഇതിന്റെ ആഡ് ഇട്ടതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് അധികം ആൾക്കാർ ഈ ഒരു ബൈക്കിനെ കുറിച്ച് കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ വെറുതെ നൈസ് ആയിട്ടൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ വലിയ കാര്യമായിട്ടുള്ള മലയാള റിവ്യൂസും ഈ ഒരു ബൈക്കിനെ കുറിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പേജിൽ ഇട്ട സമയത്ത് ഏതാ വെബ്സൈറ്റിന്റെ പുതിയ വെർഷൻ ആണോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിച്ചു തുടങ്ങുന്നത്. അപ്പൊ നൈസ് ആയിട്ട് വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഇതിന്റെ കംപ്ലീറ്റ് റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ചാനലിൽ അതിനോട് വേറൊരു വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിലവിലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ ഈ ഒരു വണ്ടിയുടെ കുറച്ച് സ്പെസിഫിക്കേഷൻസും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വലിച്ചേട്ടനുള്ള ഡയറക്റ്റ് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ഡിസൈനിൽ നിന്ന് തുടങ്ങാം. ഇപ്പം ഈ ഒരു ടാങ്കിന്റെ ഈ ഒരു ഹാഫ് പോർഷൻ വരെ ശരിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ബൈക്കിന്റെ ഒരു സാമ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ സംഭവം സത്യമാണ്. നമ്മുടെ നിഞ്ച 650 ഒരു നേക്കഡ് വെർഷൻ ആണ് നമ്മുടെ ER6 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 650 cc എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു ബൈക്ക്. ശരിക്കും ഈ ഒരു ആംഗിളിൽ നിന്നൊക്കെ നോക്കുമ്പോഴാണ് വണ്ടിയുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. ആ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള ഒരു ഭംഗിയില്ലെങ്കിലും ഈ ഒരു ആംഗിളിൽ നിന്നൊക്കെയുള്ള വണ്ടിയുടെ ആ ഒരു സൗന്ദര്യം നിങ്ങൾ കണ്ടില്ലേ. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തുനിന്ന് സംസാരിച്ചു തുടങ്ങാന്ന് വെച്ചാൽ ഈ ഒരു ബൈക്ക് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ എല്ലാവർക്കും ഈ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് പരമ ബോറായിരുന്നു. അതിനുശേഷം 2015 ഇത്തരത്തിലുള്ള ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കമ്പനി ഇറക്കിയത്. ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ മേളിലായിട്ട് ചെറിയ രണ്ട് പാർക്ക് ലൈറ്റുകളും കാണാം. മൊത്തത്തിൽ ഹലോജൻ ബൾബും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ നിഞ്ച ബൈക്കുകളിൽ കാണുന്ന പോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സൊക്കെ തന്നെയാണ്. പിന്നെ സസ്പെൻഷൻ ഈ ഒരു മോഡലിൽ USD4 കാര്യങ്ങളൊന്നുമല്ല, നോർമൽ ആയിട്ടുള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷൻ. ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങടെ ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഭിത്തിയിലൊരു ഫോട്ടോ ഇട്ടിച്ച പോലെയാണ് ഇതിന്റെ ഒരു ഹെഡ്ലൈറ്റിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്താണ് ശരിക്കും ഈ ഒരു ബൈക്കിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റാന്നുള്ള ഒരു കാര്യം. പിന്നെ ഇതിന് കാര്യമായിട്ടുള്ള വൈസറും കാര്യങ്ങളൊന്നും ഫ്രണ്ടിൽ വന്നിട്ടില്ല. ചെറിയൊരു വൈസർ, അതായത് മീറ്ററിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ, മീറ്ററിന് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള രീതിയിൽ ചെറിയൊരു വൈസറാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമായിട്ടുള്ള വൈസറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ വണ്ടിയുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട് പറ്റും. പിന്നെ ബ്രേക്ക് ലിവറും അതേപോലെ തന്നെ ക്ലച്ച് ലിവറും കാര്യങ്ങളൊക്കെ ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അവിടെ നിന്ന് നേരെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ സൈഡിലേക്ക് പോകാം. 649 cc പാരലൽ ട്വിൻ എഞ്ചിനോട് കൂടിയിട്ടാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. ഇത് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. അതിന്റെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. പിന്നെ പവറും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് 71 BHP പവറും അതേപോലെ തന്നെ 64 NM ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള, അപ്പൊ കവാസാക്കിയുടെ വണ്ടിയുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, അത്തരത്തിലുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു ബൈക്കിലും കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നിഞ്ച 650 സെയിം 6-speed ഗിയർ ബോക്സ് ഒക്കെ വരുന്ന ഈ ഒരു മോഡലിൽ ഏകദേശം ഒരു 210 വരെ ടോപ്പ് എൻഡും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ മോണോഷോക്കും കാര്യങ്ങളൊക്കെ സെന്ററിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് സ്ഥിതി ചെയ്യണത്. നമ്മുടെ ബെൻലിയുടെ പല ബൈക്കുകളിലും നിങ്ങൾ ഇത്തരത്തിലുള്ള മോണോഷോക്ക് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നിഞ്ച 650 ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ അണ്ടർബെല്ലിയാണ്. അത്യാവശ്യം നല്ല വലിപ്പം കൂടിയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ആണ് ഈ ഒരു ബൈക്കിൽ വന്നിട്ടുള്ളത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു എക്സോസ്റ്റിന്റെ വലിപ്പം കാരണം. നല്ല രീതിയിൽ, അതായത് ഒരു 5-inch ഫോണ് കറക്റ്റായിട്ട് ഒരു കുത്തനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു അടിഭാഗം മുട്ടണ രീതിയിലാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. പിന്നെ ഇതിൻ്റെ സിംഗാമും കാര്യങ്ങളൊക്കെ വെറൈറ്റി വേറൊരു ലുക്കിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ നമുക്ക് നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വരാം. ഇൻഡിക്കേറ്റർ നോക്കേണ്ട, ചെറിയൊരു കുട്ടി പൊട്ടും നോക്കിയതാണ്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വീതി കൂടിയിട്ടുള്ള ടയേഴ്സാണ്. സൈസ് ഞാൻ പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ കമ്പനി പറയണ സൈസിലുള്ള ഒരു ടയറല്ല ഇതിൽ കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടെയിലാമ്പും കാര്യങ്ങളൊക്കെ
എൽ ഇ ഡി ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ടൈൽ തന്നെയാണ് കേട്ടോ. ഇതിനും കൂടെ സൈസുള്ള ഒരു ടയറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ബാക്കി നിന്നുള്ള ആ ഒരു ലുക്കിൽ ഒരു ഭീകരത തോന്നിച്ചായിരുന്നു. അവിടെ നിന്ന് നേരെ സീറ്റിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ശരിക്കും ഇപ്പുറത്ത് കാണുന്ന ഈ ഒരു ഗ്രാബ് റെയിൽ പോലത്തെ ഒരു സംഭവം ഇപ്പുറത്ത് ഉണ്ടായിരുന്നു. പക്ഷെ സാരി ഗാർഡ് അല്ലെങ്കിൽ ഇപ്പോൾ സൈഡിൽ സ്റ്റേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു സംഭവം മൂരി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിന്റെ ആ ഒരു സാരി ഗാർഡിന്റെ ഒരു ക്ലാമ്പാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സീറ്റ് എന്നൊക്കെ പറയുന്നത് പക്ക പെർഫെക്റ്റ് ആണ്. ഒരു നെഗറ്റീവ് പോയിന്റ് പോലും നിങ്ങൾക്ക് സീറ്റിന്റെ ഭാഗത്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അത്രത്തോളം കംഫർട്ട് തരുന്നു വെച്ചാൽ ഹിമാലയനെക്കാട്ടും പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള പക്ക സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റ്, നമ്മുടെ ഈ ഒരു തലവോണ പോലത്തെ ഒരു ഫീലിംഗ് ആണ് ശരിക്കും സീറ്റിന്റെ ഭാഗത്ത് നിന്ന്. നല്ല കംഫർട്ട് ആയിരുന്ന ഒരു സീറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ടുള്ളത്. വീതി പോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ സീറ്റിൽ വന്നിട്ടുണ്ട്. ബാക്ക് സീറ്റും പെർഫെക്റ്റ് ആണ്, വേറെ യാതൊരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് തോന്നില്ല. ഒരുപാടൊക്കെ നല്ല പടപടിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുവെച്ചാൽ ശരിക്കും ഒന്ന് പിടിച്ചിരുന്നിട്ടില്ലെങ്കിൽ ഞാൻ വിവരം അറിയാം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ ഇനീഷ്യൽ പവർ എന്ന് പറയുന്നത് മാരകമാണ്. അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള ഒരു മെറ്റൽ ടാങ്ക് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇത്തിരി മെലിഞ്ഞ പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യാതെ ഈ ഒരു വണ്ടിയുടെ ഡിസൈനിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് സ്ലിം ആയിട്ടുള്ള ഒരു ടാങ്ക് തന്നെ നമുക്ക് ഇതിന് പറയാം. 16 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി വരുന്ന ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 18 മുതൽ 22 അടുത്താണ് മൈലേജും കാര്യങ്ങളൊക്കെ. ടാങ്ക് റേഞ്ച് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള മൈലേജും ടാങ്ക് കപ്പാസിറ്റി എന്നുള്ള ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് സീറ്റ് ഹൈറ്റ് ആണ് അറിയേണ്ടത്. 805 mm ആണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് വലിയ മാരകമായിട്ടുള്ള സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ ഒരു 5.5 ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ഇത്രത്തോളം കാല് കിട്ടിയത് ഈ ഒരു വണ്ടിയിൽ നിൽക്കാം. അപ്പോൾ ഒരുപാട് സീറ്റ് ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു വണ്ടിയൊന്നല്ല നമ്മുടെ ഈ ഇതിൽ പറയുക 6 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പൈപ്പ്. പിന്നെ വെയിറ്റ് എത്രത്തോളം എന്ന് ചോദിക്കാന്ന് വെച്ചാൽ കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. 205 kg ഈ ഒരു വണ്ടിയുടെ ഭാരം എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ വണ്ടി തള്ളണ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഓടിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു സംഭവം ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്യുക. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി പോലെ തന്നെയാണ് ഫീൽ ചെയ്യുക. പിന്നെ റൈഡിങ് പൊസിഷൻ എങ്ങനെയാണെന്ന് ചോദിക്കാന്ന് വെച്ചാൽ പക്ക ഒരു സ്പോർട്ടി ആയിട്ടുള്ള ബൈക്കൊന്നുമല്ല. എന്നുവെച്ചാലും ചെറുതായിട്ട് സ്പോർട്ടി ആയിട്ടുള്ള തരത്തിൽ നമ്മുടെ സീറ്റിനായിട്ട് ഒരു പൊടിക്ക് ബാക്കോട്ട് ഇറങ്ങിയിട്ടാണ് ഈ ഒരു വണ്ടിയുടെ ഫുട്ട് റെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കാലിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും കറക്റ്റ് നമ്മൾ ആ ഒരു ടാങ്കിനെ ഹഗ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വണ്ടിയിൽ ഇരിക്കുക. പിന്നെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ പറയുക ചെറിയൊരു ഹാൻഡിൽ പോലെയാണ് തോന്നുന്നത്. ഒരുപാട് വൈഡായിട്ടുള്ള ഒരു ഹാൻഡിലും കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ ആ ഒരു ഇരിക്കുന്നത് പറയുന്നത്. നിവർന്നിരിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ പൊടിക്ക് ഫ്രണ്ടിലേക്ക് കുഞ്ഞിരിക്കണം. പിന്നെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഷോർട്ടായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കണ ഒരു വണ്ടിയുടെ ഫീല് കാഴ്ചയിൽ മാത്രമല്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ വണ്ടിയുടെ മീറ്ററിന്റെ ഭാഗം കൂടെ നമുക്ക് നോക്കാമല്ലോ. ഒറ്റ ഓട്ടത്തിൽ കാണുന്ന സമയത്ത് നമ്മുടെ C900 ഒരു മീറ്റർ ഒക്കെ പോലെ തോന്നി എന്ന് വരാം. അത്തരത്തിലുള്ള ഒരു മീറ്ററാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ RPM ഒക്കെ വരുന്നത് അനലോഗ് ആണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കീ ഓൺ ചെയ്യണ സമയത്ത് ആഹാ വെറൈറ്റി ഡിസൈനോട് കൂടിയിട്ടൊക്കെയാണ് മീറ്റർ ഓൺ ആവുന്നത്. ഓഡോമീറ്റർ വന്നിട്ടുണ്ട്, ഫ്യുവൽ ഗേജ് വന്നിട്ടുണ്ട്, സ്പീഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് താഴെ കിടക്കണ ഈ ഒരു സംഭവമാണ് ടൈം എന്ന് പറയുന്നത്. ട്രിപ്പ് എ ട്രിപ്പ് ബി, അതേപോലെ തന്നെ ആവറേജ്, ടാങ്ക് റേഞ്ച്, അതേപോലെ തന്നെ മൈലേജ്, അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയൊരു ഡിജിറ്റൽ മീറ്ററിൽ കാണാം. ഒരു ബ്ലൂ ലൈറ്റാണ് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഹാൻഡിലിൻ്റെ അവിടുത്തെ സ്വിച്ചുകളിലേക്കും കൂടെ പോകാം. നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ച് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഹസാർഡിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ ഹോൺ. ഇപ്പം എന്തായാലും വണ്ടിയുടെ സൗണ്ടും കൂടെ കേട്ടിട്ട് നൈസ് ആയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. നിഞ്ച 650 ഒക്കെ പോലെ നോക്കി ഇങ്ങോട്ട് പോകണമേ. ഈ ഒരു ഗിയറിന്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങളും വേണ്ട, ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ബാക്കോട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഹസാർഡ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതും കൂടെ ഞാൻ ജസ്റ്റ് കാണിക്കാം. അതായത് നമ്മൾ ഈ സ്വിച്ച് നോക്കുന്ന സമയത്ത് ഉണ്ട് 4 ഇൻഡിക്കേറ്റർ, നമ്മുടെ കാറുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഹസാർഡ് എന്ന് പറയുന്നത്. അത്ര മാരകമായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. ഏത് ബൈക്കിലാണെങ്കിൽ നമുക്ക് കഷ്ടമായിട്ട് ചെയ്യാമെന്നുള്ളൂ. ഇങ്ങനെ ഈ സൈഡിലേക്ക് വന്നു വണ്ടിയുടെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻലൈൻ എഞ്ചിൻ്റെ അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു സൗണ്ടും കാര്യങ്ങളൊന്നുമല്ല. പാരലൽ ട്വിൻ എഞ്ചിൻ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, നല്ലൊരു സൂപ്പർ ബൈക്കിൻ്റെ ഒക്കെ പോലത്തെ ചെറിയൊരു സൗണ്ട് അല്ലേ. വാങ്ങുന്ന ആൾക്കാർക്ക് കസ്റ്റമായിട്ടുള്ള ഒരു എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും വണ്ടിയുടെ ഒരു സൗണ്ട് എന്ന് പറയുന്നത്. മിറേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള മിറേഴ്സാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ബാക്കിലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് മിററിൽ കാണാം. ഒരുപാട് വൈബ്രേഷൻസും ഹീറ്റിംഗ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 650 cc ഞാൻ ഉപയോഗിച്ചാൽ വെച്ചിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വൈബ്രേഷൻസ് ഇല്ലാത്ത ഒരു പാരലൽ ടിൻ എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ നിഞ്ച 650 എന്ന് പറയുന്നത്. ബ്രേക്കിംഗ് എടുത്ത് നോക്കുന്ന സമയത്ത് 2016 മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ ABS ഉം കാര്യങ്ങളൊന്നുമില്ല.
എന്ന് വെച്ചാലും ഫ്രണ്ടിൽ നമുക്ക് രണ്ട് ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൈസ് കൂടിയിട്ടുള്ള ഡിസ്കുകളാണ്. ബ്രേക്കിങ്ങിന്റെ കാര്യത്തിൽ വേറെ കാര്യമായിട്ടുള്ള നെഗറ്റീവ്സ് ഒന്നും ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യില്ല. ഇനിയിപ്പോൾ ബാക്കിൽ വന്നു കഴിഞ്ഞാലും അവിടെ നമുക്ക് ചെറിയൊരു ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കാണാം. ബ്രേക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. ബാക്കിലെ അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് ആണ് കേട്ടോ. വെറും മോണോഷോക്ക് അല്ല, നമുക്കത് ഹാർഡ് ആക്കണമെങ്കിൽ ഹാർഡ് ആക്കാം, സോഫ്റ്റ് ആക്കണമെങ്കിൽ സോഫ്റ്റ് ആക്കാം. പക്ക ടൂറിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പക്ക സ്ട്രീറ്റ് ഒക്കെ കൊണ്ടിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ് ഇയാർ സിക്സ് എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇത് ആൾക്കാരുടെ ഇടയിൽ എത്തിയില്ല എന്ന് ചോദിക്കാന്ന് വെച്ചാൽ അതിനൊരു ഒരേ ഒരു ഉത്തരവുള്ള ഏകദേശം ഒരു 600,000 രൂപ കറക്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല, 471,000 അങ്ങടാണ് ഈ ഒരു വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇതിന്റെ ലുക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ മെയിൻ്റെനൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു പവർ ഫിഗേഴ്സോ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു വണ്ടി ഫ്ലോപ്പ് ആയി പോയെന്നൊന്നും ഞാൻ പറയില്ല, അധികം അറിയപ്പെടാണ്ടിരുന്നത്. ഇനി ഒരു വണ്ടിയുടെ കട്ട കോമ്പറ്റേറ്റർ ആരാന്ന് ചോദിക്കാൻ ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയാം നമ്മുടെ ബെനലിയുടെ 600i അതേപോലെ തന്നെ ഹൈസൺ എന്ന് പറഞ്ഞിട്ട് ഇത് ബ്രാൻഡ് എത്ര പേര് കിട്ടുന്നതെന്ന് അറിയില്ല. GT650 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ അവർക്കുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആ ലെവലൊക്കെ നിൽക്കുന്ന ബൈക്കുകളൊക്കെ ആയിട്ടാണ് ഈ ഒരു മോഡലിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പക്കാ റൈഡിങ് കംഫർട്ട് ആണ് ഇടുക, ഞാൻ വിൽക്കണ വണ്ടി ആയതുകൊണ്ട് പറയല്ല. പിന്നെ ഒരു 650cc എഞ്ചിനോടുകൂടിയുള്ള ഒരു വണ്ടിയാണ്, കവാസാക്കിയുടെ വണ്ടിയാണ്. അപ്പം മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഒരു നോർമൽ ആയിട്ടുള്ള ആ ഒരു റേഞ്ചിൽ തന്നെ ശരിക്കും വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് എനിക്കറിയില്ല. പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ അടിപൊളി ഒരു വണ്ടി തന്നെയാണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വണ്ടി ആവശ്യമുണ്ടെങ്കിൽ TCR KTM എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വണ്ടി ഉണ്ടായിട്ട് അപ്പോൾ ജസ്റ്റ് കയറി നോക്കിയാൽ മതി. ഏകദേശം ഒരു 290,000 രൂപയുടെ അടുത്തൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വണ്ടിക്ക്. 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ സ്പെക് ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറയുക, കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ കമൻറ്റിനുള്ള ആൻസേഴ്സ് പോലെ നമുക്കൊരു വീഡിയോ കൂടെ ചെയ്യാം. പിന്നെ മൈലേജിൻ്റെ കാര്യങ്ങളൊക്കെ കൺഫേം ആണോ എന്ന് ചോദിക്കാൻ ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നല്ല. ഞാൻ ആകെ കൂടെ ഒരു വണ്ടി മാക്സിമം ഒരു 60 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടോ, അതിന് കൂടുതൽ ഞാൻ ഓടിച്ചിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കുന്നത്. അപ്പൊ നിലവിൽ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ മറക്കാണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണോ, ശരി.